ദേ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ യു കെയിൽ. സ്റ്റുഡൻസിന് ദേ പുതിയ പണിയായിട്ട് ദേ വന്നിരിക്കുന്നു, പുതിയ അപ്ഡേഷൻ കണ്ടില്ലേ? ഇനി എന്താ അടുത്ത അപ്ഡേറ്റ്? സ്റ്റുഡൻസ് ഇപ്പോൾ ദേ കുറെ രാജ്യങ്ങൾ വാർ നടക്കുകയാണല്ലോ, അത് നടക്കണോണ്ട് ഇനിയിപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടോ അവരിനെ പ്രതി ഇത് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മളെ തിരിച്ചയക്കുന്ന പറയുന്നു. കുറേ പേര് പെട്ട് പോണ പണി പാളി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ യു കെയിൽ പഠിക്കാൻ വന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ പഠിക്കാൻ വന്ന സ്റ്റുഡൻസിന് മാത്രമല്ല, ഇവിടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത് ടെമ്പററി വിസയ്ക്കകത്താണ്. നമുക്ക് ആർക്കും പെർമനൻ്റ് റെസിഡൻസിയോ സിറ്റിസൺഷിപ്പോ കാര്യങ്ങളൊന്നുമില്ല. സോ പഠിക്കാൻ വരുന്ന സമയത്ത് പഠിക്കണം. സി ഇപ്പോൾ ഗവൺമെൻറ്, നമുക്ക് യു കെ ഗവൺമെൻറ് ചില നയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർ പല രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യും, പല രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ പല ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതും വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുവാണ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ പുറത്താക്കും. റോബർട്ട് ജെൻറിക് ഇമിഗ്രേഷൻ മിനിസ്റ്ററാണ് ഇപ്പോൾ ഈ നയം കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സ്റ്റുഡൻസ്, സി ഇവിടെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് നമുക്കിവിടെ പാലിക്കാനായിട്ടുള്ളൂ. സോ ഇത് നമ്മളത് പാലിച്ചില്ലെങ്കിൽ, നിങ്ങളിപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇസ്രായേലുമായിട്ടുള്ളൊരു യുദ്ധം നടക്കുന്നുണ്ട്. നമുക്കറിയാം ആ ടോപ്പിക്ക് ഞാനിവിടെ സംസാരിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കും, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കാത്തതുകൊണ്ട് തന്നെ. ഇപ്പോൾ ഇസ്രയേലിലെ യുദ്ധങ്ങൾ നമുക്ക് പലരും നോക്കി കാണുന്നുണ്ട്. നമ്മൾ വളരെ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ നയം അനുസരിച്ചിട്ട് നിങ്ങളെ നാട്ടിലോട്ട് പറഞ്ഞുവിടാനും, അതുമാത്രമല്ല, അത് സ്റ്റുഡൻസിന് മാത്രമല്ല ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കും ഇത് ബാധകമാണ്. സീ നമുക്ക് പല അജണ്ടകളും നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടെങ്കിൽ കൂടി അത് പ്രചരിപ്പിക്കാനോ അത് പ്രകടിപ്പിക്കാനോ ഇപ്പോൾ പറ്റില്ല. കാരണം നമുക്കറിയാം ഇവിടെ കുറേയധികം സമരങ്ങളും കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ ഇസ്രായേൽ ഹമാസ് ഇല്ലെങ്കിൽ ഇസ്രായേൽ ഗാസ ഇല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ ആ യുദ്ധത്തിന് സംബന്ധിച്ചിട്ട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ വന്ന സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഇവിടെ പ്രകടിപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ, അതായത് തീവ്രവാദ രാജ്യങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള ചാൻസ് ഉണ്ട്. അത് സ്റ്റുഡൻ്റ് ആവട്ടെ വർക്ക് വിസയിൽ നിൽക്കുന്നവരാവട്ടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം ഇവിടെ പലരും നമുക്കറിയാം പല കാര്യങ്ങൾക്ക് വേണ്ടി കൊടിയും പിടിച്ച് ജാതിയും പിടിച്ച് നടക്കുന്നുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സൂക്ഷിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആരെങ്കിലും ഹൈലൈറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്യാനും നിങ്ങളെ നാട്ടിൽ അയക്കാനും സാധ്യതയുണ്ട്. കാരണം വിസ ഫയൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പല കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. നമുക്കറിയാം അത് നിങ്ങൾ വിസ ഫയൽ ചെയ്തിട്ടുണ്ടാവില്ല, കാരണം നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വിസ ചിലപ്പോൾ ഏജൻസി ആയിരിക്കും ഫയൽ ചെയ്തിട്ടുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും അത് വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഓരോ സ്റ്റുഡൻസിനുള്ള ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് കറക്റ്റായിട്ട് പാലിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഗവൺമെൻറ്റിൻ്റെ രീതി അനുസരിച്ചിട്ട് നമ്മളെ പറഞ്ഞുവിടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് നയം, ഇത് പുതിയ നയം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് പഴയ നയം തന്നെയാണ്. അതൊന്നും കൂടി റിമൈൻഡ് ചെയ്തിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിസ ഫയൽ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മൾ വലിയൊരു എക്സ്ട്രീമിസ്റ്റ് ആണോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ലാത്തതൊന്നും. സോ അങ്ങനെ അറിയും, അതങ്ങനെ അറിയാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ വന്ന് പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പഠിക്കുക, മറ്റ് പല കാര്യങ്ങൾ നടക്കും, അതിനകത്ത് ഇടപെടാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നാട്ടിലോട്ട് പോകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ചുരുക്കത്തിൽ പറഞ്ഞത്. അത് വർക്ക് വിസയിൽ വന്നവർക്കും ഇത് പാലിക്കേണ്ടതാണ്. സോ വാറിൻ്റെ കേസിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ അത് എവിടെയും നടക്കും. ഓക്കെ, നമ്മളിവിടെ പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉദ്ദേശം പഠനമാണെന്നുണ്ടെങ്കിൽ, അല്ല നിങ്ങൾക്ക് വേറെ പല ഉദ്ദേശം ഉണ്ടെങ്കിൽ ഓക്കെ അത് പോസിബിളാണ്. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ പുതിയ പ്രഖ്യാപനങ്ങൾ അനുസരിച്ചിട്ട് ഇതാണ് നടക്കുന്നത്. ഓക്കെ, ഓ അപ്പോൾ അതാണല്ലോ കാര്യം. എന്തിനിപ്പോൾ ഇവിടെ വന്ന് പഠിക്കാനാണെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ പണി ചെയ്യണമെങ്കിൽ പണി ചെയ്യുക, എന്നിട്ട് നാട്ടിൽ പോയപ്പോൾ എന്തിനു നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഓക്കെ.